കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിവാദ പരാമർശങ്ങൾക്കെതിരെ കോടതിയിൽ പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അമിത്ഷാ രാഷ്ട്രീയം കളിക്കുന്നത് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് തന്നെയാണ്. ഒരു രീതിയിലും കോൺഗ്രസ് നേതാക്കളെ വെറുതെ വിടാതെ പല നേതാക്കളെയും ചാപ്പകുത്തിക്കൊണ്ട് അവരെ ഭീകരവാദികളായി ചിത്രീകരിക്കാൻ ആരാണ് അമിത്ഷായ്ക്ക് ലൈസൻസ് കൊടുത്തതെന്ന് ACC ചോദിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന പരാമർശമാണ് അമിത്ഷാ നടത്തിയത്. അതായത്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ അമിത്ഷാ നടത്തിയ ഹീനമായ പരാമർശം ചോദ്യം ചെയ്യാനും അതിനെതിരെ നിയമ നടപടിക്കും ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ജമ്മു കാശ്മീരിൽ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. ഈ മൂന്ന് ഘട്ടങ്ങളിലും BJP പറഞ്ഞത് കോൺഗ്രസ് തിരികെ വന്നാൽ വിഘടനവാദികളുമായി കൂട്ടുകൂടുമെന്നും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന തരത്തിൽ പരാമർശം നടത്തി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പോൾ സുപ്രീംകോടതി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു ഭാഗത്തെയും പാകിസ്ഥാന്റെ പേരുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു പ്രസ്താവനയും ഉണ്ടാകരുത്. ഇന്ത്യയിലെ ഒരു ഭാഗവും പാകിസ്ഥാനാണെന്ന് പറയാൻ ആർക്കും അധികാരമില്ല. അങ്ങനെ ചെയ്യുന്നവർ കുറ്റകരമായ കാര്യം തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്നത്. കർണാടകയുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വിവാദ പരാമർശങ്ങൾ വലിയ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെയാണ് സുപ്രീംകോടതി ഈ നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. BJP നേതൃത്വം പലപ്പോഴും സർക്കാരിനെതിരെ സംസാരിച്ചാൽ നിങ്ങൾ പാകിസ്ഥാനിൽ പോയി സംസാരിക്കൂ എന്ന് സ്ഥിരമുദ്രാവാക്യം അടിച്ചിറക്കാറുണ്ട്. രാജ്യസ്നേഹം തങ്ങളുടെ മാത്രം കുത്തകയാണ് എന്ന രീതിയിലാണ് BJP നേതൃത്വം പ്രസ്താവന നടത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ BJP സൈബർ ഗ്രൂപ്പുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യുന്നത്. അധികാരത്തിന് വേണ്ടി രാമജന്മഭൂമിയും അയോധ്യയുമെല്ലാം ആളിക്കത്തിച്ച് UPയിൽ എല്ലാ സീറ്റുകളും നേടിയെടുക്കാൻ ശ്രമിച്ചു. അതെല്ലാം പാളിപ്പോയി എന്ന് മാത്രമല്ല നാണം കെടുകയും ചെയ്തു. ഒടുവിൽ അമിത്ഷായും കൂട്ടരും പുതിയ സിദ്ധാന്തവുമായി ഇറങ്ങിയിരിക്കുന്നത് രാജ്യസ്നേഹം കോൺഗ്രസിനില്ല എന്ന വിവാദമായ പ്രസ്താവനയോടെയാണ്. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്നതിനെതിരെ സുപ്രീംകോടതിയിൽ നിർണായകമായ നീക്കം നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു ഭാഗത്തെയും പാകിസ്ഥാനെന്ന് പറയരുത് എന്ന് സുപ്രീംകോടതി പറഞ്ഞത് അത് കൃത്യമായും അമിത്ഷായ്ക്ക് നേരെയുള്ള താക്കീത് തന്നെയെന്ന് വ്യക്തമായിരിക്കുകയാണ്.